മാത്രം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാരും മാതാപിതാക്കന്മാരും കർത്തദാസിനെയും ഇന്നത്തെ YPE മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ YPE അധ്യക്ഷനായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഒന്ന് രണ്ട് ക്ലൂ തരാം. ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടൊന്ന് പറയുക. ഫോട്ടോയുടെ ഒരു ഭാഗമാണ്, നമ്മുടെ സഭയിലെ ഒരു നെടുന്തൂണാണ്. പറയാൻ പറ്റുകയാണെങ്കിൽ പറയണം. ഒന്നും കൂടി ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ എന്നും ഏത് ബിനുവെങ്കിൽ ഓക്കെ കറക്റ്റ് ബിനു അങ്കിളിനെ ഇന്നത്തെ നമ്മുടെ YPE അധ്യക്ഷനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്ത് ബിനു അങ്കിളുടെ പേര് പറഞ്ഞ് ജോഹാൻ എന്നൊരു നല്ലൊരു സമ്മാനം കൂടിയുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ വെള്ളിയാഴ്ചയുടെ സായം സന്ധ്യയിൽ, സായം സന്ധ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഏകദേശം 8:30 വിശുദ്ധ ആരാധനയോടനുബന്ധിച്ച് YPE മീറ്റിങ്ങുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിൽ ഭാഗഭാക്കാകുവാൻ ബലഹീനരായ എനിക്കും കർത്താവ് നൽകിയ വലിയ കൃപകളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കർത്തൃദാസൻ നമ്മുടെ പാസ്റ്റർ ബ്ലസൻ ബ്രദർ, സഭയിലെ സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ്, മറ്റ് സഹോദരി സഹോദരന്മാർ, പ്രത്യേകിച്ച് ഷാർജയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുകയാണ്. ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു വെസ്റ്റേൺ ചിന്തകൻ ഇങ്ങനെ പറയുകയുണ്ടായി, എവറി ക്രിസ്ത്യൻ ഈസ് എ മിഷണറി ആൻഡ് എവറി ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ മിഷൻ. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങനെ ഒരു വലിയ പ്രാസംഗികനോ ഒന്നുമല്ല. എങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് ഒരു വാക്ക് പറയുവാൻ കഴിയുന്നത് ഒരു വലിയ സംഭവമാണ്. ദൈവത്തിന് വേണ്ടി ഒരു വാക്ക്, ഒരു വിരൽ നമുക്ക് ഉയർത്തുവാൻ സാധിക്കുന്നത് ഒരു വലിയ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് എന്ന് പറയുന്നത് ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഞാൻ ഏറ്റെടുക്കുന്നു. തുടർന്ന് നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. സങ്കീർത്തന വായനയ്ക്കായി ബ്രദർ ജോയൽ ജേക്കബിനെ ക്ഷണിച്ചോളൂ. Let's all turn our Bibles to Psalm 63. O God, you are my God. Early will I seek you. My soul thirsts for you. My flesh longs for you. In a dry and thirsty land where there is no water. So I have looked for you in the sanctuary to see your power and your glory. Because your loving kindness is better than life, my lips shall praise you. Thus I will bless you while I live. I will lift up my hands in your name. My soul shall be satisfied as with marrow and fatness. And my mouth shall praise you with joyful lips. When I remember you on my bed, I meditate on you in the night watches, because you have been my help. Therefore, in the shadow of your wings, I will rejoice. My soul follows close behind you. My right hand upholds me. But those who seek my life to destroy it shall go into the lower parts of the earth. They shall fall by the sword. They shall be a portion for jackals. But the king shall rejoice in God. Everyone who swears by him shall glory. But the mouth of those who speak lies shall be stopped. Let's pray. Our Father, thank you, our Father, for this beautiful night time you've given us, our Father, to come in your presence and throne grace, and I want to pray with you, Father. Father, I pray, our Father, for this YPE which a few people have conducted, our Father, for your glorification and edification. Pray your presence be with us, our Father. Pray, our Father, you help us, our Father, to understand everything, every single thing, and help us, our Father, to be closer to you through this YPE, Father, which is conducted this night, Father. Help us, our Father, to everything ask in your mighty name, our Father. In Jesus' precious name, I ask, Amen. അടുത്ത് അതിമനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. അതിനായി സൂസൻ എബിയെ ക്ഷണിച്ചു കൊള്ളുന്നു.
അടുത്തതായിട്ട് ബൈഹാട്ട് സങ്കീർത്തനം. Praise the Lord. Today I'm going to say Psalms 1. Blessed is the man who walks not in the counsel of the ungodly, nor stands in the path of sinners, nor sits in the seat of scornful, but his delight is in the law of the Lord, and in his law he meditates day and night. He shall be like a tree planted by rivers of water, that bring forth its fruit in the season, whose leaf also shall not wither, and whatever he does shall prosper. The ungodly are not so, but I like the chaff which the wind drives away. Therefore, the ungodly shall not stand in the judgment, nor sinners in the congregation of the righteous. For the Lord knows the way of the righteous, but the way of the ungodly shall perish. Thank you. അടുത്ത പ്രോഗ്രാം ഒരു ഫാമിലി സോങ് ആണ്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ മാതിരി ഞാൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? സ്ക്രീനിലില്ലാന്ന് തോന്നുന്നു അല്ലേ. പാസ്റ്റർ കുര്യൻ ആൻഡ് ഫാമിലി. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് കുടുംബമായി നിന്ന് പാട്ട് പാടാനായിട്ട് കർത്താവ് അവസരം നൽകി. ഷെർലി നല്ല സുഖമില്ലാതെയാണ്, ഫീവറുണ്ട്, പനിയുണ്ട്, സ്തോത്രം. എങ്കിലും പാട്ട് പാടാനായിട്ട് ഉള്ളതായി തയ്യാറപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇന്ന് പാട്ട് പാടേണ്ട, നമുക്ക് പ്രോഗ്രാം മാറ്റി വെക്കാം എന്നൊക്കെ പറഞ്ഞപ്പം വേണ്ട, സ്തോത്രം, നമുക്ക് പാടണം. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ വളരെ സഹിഷ്ണുതയോടുകൂടി ഇരിക്കണം. നിങ്ങൾ ആരും എഴുന്നേറ്റ് പോകരുത്, കാരണം മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിച്ചാൽ ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഹാരം നഷ്ടപ്പെടും. പ്ലീസ് ലോർഡ്, നിങ്ങളാരും പോകരുത്. എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ ഞാൻ കർത്താവിനെ വേല ചെയ്യണമെന്നുള്ളത് ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ OM ടീമിൻ്റെ ട്രക്ക് ടീം ഞങ്ങളുടെ പട്ടണത്തിൽ വന്നപ്പോൾ ആ ട്രക്ക് ടീമിൽ ഉണ്ടായിരുന്ന ടീം ലീഡർ, OM മിഷൻ്റെ ടീം ലീഡർ, താൻ ചർച്ചിൻ്റെ കമ്പൗണ്ടിൽ രാത്രിയിൽ ഒരു 12 മണിയാകുമ്പോൾ താൻ അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മൗത്ത് ഓർഗൻ വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തൻ്റെ കൂടെ നിന്ന്, ഒരു ചെറിയ കുഞ്ഞായിരുന്നു, തൻ്റെ കൂടെ നിന്ന് അതൊക്കെ കേട്ട് പ്ലീസ് ലോർഡ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ഒരു സാധനത്തോടുള്ളൊരു ചെറിയ താല്പര്യം വന്നു. അങ്ങനെ ഞാൻ സ്വയമായി ഇത് ഊതി ഊതി പഠിച്ചതാണ്. ആരും പഠിപ്പിച്ചത് അല്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. നിങ്ങൾ ഓർക്കും പാസ്റ്ററിന് ഊതാനുള്ള കൃപയുണ്ടോ? യെസ്, ഊതാനുള്ള കൃപയുണ്ട്. പക്ഷെ നിങ്ങളാരും വീണു പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ഇതൊരു തമിഴ് ഗാനമായതുകൊണ്ട് ഞങ്ങളുടെ ഈ പാട്ട് ഞങ്ങളുടെ സാമച്ചാനും ഞങ്ങളുടെ മേരിക്കുട്ടി മാമയ്ക്കും ഞങ്ങളിത് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. തമിഴ് പാടുമ്പോൾ തമിഴ് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടാകും. പ്ലീസ് ലോർഡ്. ഹല്ലേലൂയ.
പിന്നെ ഞങ്ങളുടെ ശിവ ആൻറ്റി ഉണ്ടെന്ന് ഷെർലി ഓർപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് സ്വാതം. ഹല്ലേലൂയ. സോങ് റെഫറൻസ് ആണ് സിസ്റ്റർ കുഞ്ഞുമോൾ. ശൈലവും എൻ്റെ സംഗീതവും തകർത്തായിടി മുഴക്കം പോലെ പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ പനിനീർ പുഷ്പശാരോ നീലവൻ താമരയുടെ താഴ്വരയിൽ ആരെ ഞാൻ വിശ്വസിക്കുന്നുവെന്നറിയുന്നവനന്ത്യം വരെ. അതെ ശരി. നിനക്കെതിരായി വരും ഓക്കെ പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനായി ടാഞ്ഞു കൊണ്ടൻ ആഭിചാരം ഇസ്രായേലിനേൽക്കയില്ല തകർത്തായിടി മുഴക്കം പോലെ പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ അല്ല പാപം പെരുകിയ ഓക്കെ താങ്ക് യു. എല്ലാവർക്കും നന്ദി. തുടർന്ന്
അതിമനോഹരമായ ഒരു ഗാനം പാടുന്നത് നമ്മുടെ അനുഗ്രഹീത ഗായകൻ ബ്രദർ റോബി അലക്സ്. അദ്ദേഹത്തിന് മാത്രത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പാസ്റ്റർ ബ്ലസഞ്ചാൻ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ ചില ചെറിയ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പാട്ടുമായിട്ട് അതിലൊക്കെ ഉപരി നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ദാവീദ് കിന്നരം വായിക്കുന്ന പോലെ നമ്മുടെ പാസ്റ്റർ മൗത്തോർഗൺ വെച്ച് നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല മൗത്തോർഗൺ വായിക്കുന്നത്. ഞാനിത് കുറേ ട്രൈ ചെയ്താണ് അല്ലേ പാസ്റ്റർ. കുറേ ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. നല്ലപോലെ അത് നല്ലപോലെ ഇത് ചെയ്താലേ പാടാൻ പറ്റുള്ളൂ. എന്നാലും എനിക്കറിയാവുന്ന പരിപാടിയായിട്ട് ഞാൻ മുന്നോട്ട് പോവാം. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമെൻ ദൈവമെന്നും, അത്ഭുതവാ അതിശയവാ നീ മാത്രമെൻ ദൈവമെന്നും. Thank you.
നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നിനച്ചിടുമ്പോ സ്തുതിക്കുവാനായി നാവു പോരായേ എങ്കിലുമാവോളം പാടി സ്തുതിക്കും സ്തുതിക്കുവാനായിരം നാവു പോരായേ എങ്കിലുമാവോളം പാടി സ്തുതിക്കും ഉന്നതൻ നീ അത്യുന്നതൻ പോലൊരു ദൈവമില്ല ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെ പോലൊരു ദൈവമില്ല അത്ഭുതവാ അതിശയായ നീ മാത്രമൻ ദൈവമേ അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും അടുത്ത പ്രോഗ്രാം ബൈബിൾ കിസ് ആണ്. സുബി ജോൺസൺ, ബ്രദർ സുബി ജോൺസൺ. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ഭാഷകളും ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേബരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. സഹോദരന്മാരെ എ ഗ്രൂപ്പും സഹോദരന്മാരെ ബി ഗ്രൂപ്പും, ആദ്യത്തെ ക്വസ്റ്റ്യൻ സഹോദരന്മാരോട്, തെസലോനിക്ക സഭയെ മാതൃകയായി തീർന്നത് ആർക്കൊക്കെയാണ്? രണ്ട് സഭകളാണ്, മക്കദോനിയ കയ്യാര. ബി ഗ്രൂപ്പിനോട്, പൗലോസ് തെസലോനിക്ക സഭയെ എങ്ങനെയാണ് പോറ്റിയത്? അവൻ്റെ മകനെ പോറ്റുന്നവർ. അടുത്ത ക്വസ്റ്റ്യൻ സഹോദരന്മാരോട്, തെസലോനിക്ക സഭ സന്ദർശിപ്പാൻ പൗലോസിനെ തടുത്തതാര്? സാത്താൻ. അടുത്ത ക്വസ്റ്റ്യൻ, തെസലോനിക്ക ലേഖനങ്ങളിൽ പറയുന്ന മൂന്ന് കാഹളനാദങ്ങളുണ്ട്, അവയേതെല്ലാം? ആ ഓക്കെ, കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ കാഹളം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൻ്റെ മക്കൾ എങ്ങനെയുള്ളവരാണ്? അല്ലെ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയുള്ളവരാകണം? വെളിച്ചത്തിനും പകലിനും ഉള്ളവരാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനായിട്ടാണ്? വിശുദ്ധിക്കായിട്ട്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ദുഃഖിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? പ്രത്യാശയില്ലാത്ത. നമുക്ക് കവചമായി ധരിക്കേണ്ടത് എന്താണ്? കവചമായി വിശ്വാസം, സ്നേഹം. തുടർന്ന് മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. സിസ്റ്റർ അഞ്ജന മാത്യു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നത് യഹോവ ഈരേ എന്നുള്ള ഗാനമാണ്. അറിയാവുന്നവരെല്ലാവരും കൂടെ പാടണം. യഹോവ ഈരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫാ എൻ സൗഖ്യദായകൻ, തന്നടി പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെ ഇരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം. Oh, my God.
അടുത്തതായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാം ബ്രദർ കെസ്വിൻ. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ജീസസ് നെയിം. ആരും പേടിക്കണ്ട, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പി ഐ പി വൈ പി ക്ക് പുള്ളിക്കാരൻ നിങ്ങളെയൊക്കെ വിളിച്ച പോലെ ഞാൻ ആരെയും വിളിക്കത്തില്ല. മോറോവർ ഇറ്റ്സ് നോട്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം. രണ്ട് അത് മലയാളത്തിലാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സോ ബിഫോർ ഐ സ്റ്റാർട്ട്, ഇറ്റ്സ് എൻ ഇമാജിനേഷൻ. ഞാൻ എഴുതിയിരിക്കുന്ന, എൻ്റെ മമ്മി എനിക്കൊരു ഔട്ട്ലൈൻ തന്നു. മമ്മി ഈസ് എൻ റൈറ്റർ. സോ ഒരു ഔട്ട്ലൈൻ തന്ന് ഞാൻ തന്നെ റൈറ്റ് എഴുതിയിരിക്കുന്ന ഒരു ഇമാജിനേഷനാണ്. ഒരു അപരിചിതൻ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പുള്ളിക്കാരൻ അപ്രത്യക്ഷനായിട്ട് ഒരു പെന്തക്കോസ് സഭ ആരാധനയ്ക്ക് പോയി ഇരുന്ന് പുള്ളിക്കാരൻ എഴുതി കുറിച്ച ഒരു ഭാവനയായിട്ടാണ് ഇത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സോ ബിഫോർ ഐ സ്റ്റാർട്ട്, പ്ലീസ് നോട്ട് ദറ്റ് ഓൾ ദി ക്യാരക്ടേഴ്സ് മെൻഷൻഡ് ഇൻ ദിസ് റൈറ്റേഴ്സ് ഇമാജിനേഷൻ ആർ ഫിക്ഷണൽ ആൻഡ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പേഴ്സൺസ് റിസംബ്ലിംഗ് ഇൻ എ നെയിം, ഇൻസിഡൻറ്റ് ഓർ പ്ലേസ് ആൻഡ് ദേ ആർ പ്യുവർലി കോയിൻസിഡൻ്റൽ. Certain events described in the story may have close resemblances with incidents happening around you. A few statements may have words inducing humor and laughter for the purpose of maintaining concentration among the listeners. So ningalkarkengil ningada peru idil vandannu thoniyal nammude okke peru othri common names aa, appam it's just purely coincidental. Appa njan vaayichu thodangiyana bhavana. Oru nyaraaycha adiravile 5 mani aayappozhekkum ഉണ്ണുണിച്ചായൻ്റെ വീട്ടിൽ കോഴിയില്ലാത്ത കാരണം കോഴിയുടെ ടൂണിൽ അലാറം സെറ്റ് ചെയ്ത് അദ്ദേഹം ഉണർന്നു. അദ്ദേഹം ഭാര്യയായ അന്നാമ്മയെയും വിളിച്ച് ഉണർത്തി. വേഗം തന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അന്നാമ്മ അടുക്കളയിൽ പോയി ഒരു കട്ടൻ കാപ്പി അനത്തി പ്രാർത്ഥനാ മുറിയിലേക്ക് എത്തി. അവിടെ ഉണ്ണുണിച്ചായൻ നന്ദി ഗീതമായിട്ട് മനമേ പക്ഷി ഗണങ്ങൾ എന്നുള്ള പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഇളയ മകനായ ടോമിമോൻ അത് വളരെ അരോചകമായിട്ട് തോന്നുകയും ഉറക്കെ തന്നെ വിളിച്ചിട്ട് അമ്മ കൻ യു ആസ്ക് ഡാഡി ടു പ്ലീസ് കീപ്പ് ഇറ്റ് ലോ, ദൈവത്തിന് ചെവിയുണ്ടമ്മ, ഇത്ര ഉറക്കെ പാടേണ്ട ആവശ്യമില്ല. എന്തായാലും പ്രാർത്ഥനയ്ക്ക് ശേഷം തകൃതിയായി അന്നാമ്മ അടുക്കള ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു. കാരണം ടോണിമോണ് പാലും പാൻകേക്സും കഴിക്കാതെ സൺഡേ സ്കൂളിന് പോവില്ല എന്ന് നല്ല നിർബന്ധമുള്ളൊരു കൊച്ചനാണ്. അങ്ങനെ സമയ വേഗത്തിൽ 9:30 രാവിലത്തെ പ്രാർത്ഥനയും അന്നത്തെ കുറച്ച് ധൃതി പിടിച്ച തിരക്കിൽ ഉണ്ണുണിച്ചായൻ വേഗം തന്നെ സമയത്തിന് സഭായോഗത്തിലേക്ക് പോയി. പുറകെ തന്നെ കൂട്ടുവിശ്വാസിയും അയലോക്കാരിയുമായ ശോശാമ വീട്ടിലെത്തി മുറ്റത്തിൽ നിന്ന് ഉറക്കിയൊരു വിളി, അന്നമ്മോ 10 മണിയായി, നീ വരുന്നില്ലയോ, ഒന്ന് വേഗം ഇറങ്ങ്, ഇല്ലെങ്കിൽ ആ ഉപദേശി ഇന്ന് അത് പറഞ്ഞായിരിക്കും പ്രസംഗം. അത് കേട്ട് അന്നാമ്മ പെട്ടെന്ന് പേടിച്ച് വാതിൽ പൂട്ടി വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി അന്നാമ്മയെ കണ്ടുകൊണ്ട് ശോശാമ ചോദിച്ചു, അന്നാമ്മോ ഇന്ന് ഉണ്ണുണിച്ചായൻ എവിടെ പോയി, സ്ഥലത്തില്ലയോ? അതിന് മറുപടിയായിട്ട് ഭർത്താവിനോട് ബഹുമാനമില്ലാത്ത അന്നാമ്മ പറഞ്ഞു, നേരത്തെ എവിടെങ്കിലും ഇറങ്ങിപ്പോയി കാണും. സഭായോഗത്തിനെത്തിയ അന്നാമ്മയും ശോശാമയും ഏറ്റവും പിറവിൽ സ്ഥിരം ഇരിക്കുന്ന കസേരയിൽ സ്ഥാനമുറപ്പിച്ചു. സൺഡേ സ്കൂൾ കഴിഞ്ഞ കുട്ടികൾ ഹോളിൻ്റെ മുൻപിൽ ഓടി നടക്കുന്നു. അവരെ വഴക്ക് പറയുന്നത് സ്ഥിരം പോലെ മാതാപിതാക്കൾക്കാർക്കും ഇഷ്ടമല്ല. അത് കാരണം പാസ്റ്ററൊന്നും മിണ്ടുന്നുമില്ല. പാസ്റ്റർ സമയം പാലിക്കുന്ന ആളായ കാരണം കറക്റ്റ് 10 മണിയായപ്പോൾ പ്രാർത്ഥിച്ച് സഭായോഗം തുടങ്ങി. കൊയർ ടീം വൈകി വന്ന കാരണം മൈക്രോഫോൺ ടെസ്റ്റിങ്ങിൻ്റെ ഒച്ച സ്പീക്കറിലൂടെ മുകളിൽ കേൾക്കാം. അങ്ങനെ പാസ്റ്റർ ഒരു സ്തുതിഗീതം തന്നെ പാടി തുടങ്ങി. പതിവ് പോലെ സഭാരാധനയിൽ 3 പാട്ട് പാടിയതിന് ശേഷം പാസ്റ്റർ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാനായിട്ട് സദസ്സിന് ആഹ്വാനം നൽകി. വീണ്ടും സ്ഥിരം പ്രാർത്ഥിക്കുന്ന 2 പേര് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് നിർത്തി. ശേഷം പാസ്റ്റർ 19-ാം സങ്കീർത്തനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാവരും ഇരുന്നതിന് ശേഷം പാസ്റ്റർ 1/2 മണിക്കൂർ വായിച്ച് സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചു. പ്രബോധനത്തിൻ്റെ ഇടയിൽ പകുതിയായപ്പോഴത്തേക്കും പലരും ഗാഢനിദ്രയിൽ ആയി. കാരണം എന്തെന്ന് എഴുത്തുകാരനായി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഷുഗർ, ഡയബറ്റീസ്, ചിലപ്പോൾ രാവിലെ കഴിച്ച പുട്ട്, കപ്പ, പിന്നെ അതിലെല്ലാം ഉപരി ആത്മീയ മരണം. വിഷയത്തിലേക്ക് മടങ്ങട്ടെ. പ്രബോധനത്തിന് ശേഷം സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വാക്യം ചൊല്ലുവാനും സാക്ഷ്യം പറയുവാനും ഉള്ള സമയമായിരുന്നു. ടോമിമോൻ മാത്രം വാക്യം ചൊല്ലുവാൻ ഇച്ചിരി മടി കാണിക്കുകയും മറന്നുപോകുകയും ചെയ്തു. കാരണം തലേ രാത്രിയിൽ 1 മണിവരെ പബ്ജി കളിയായിരുന്നു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ അന്നാമ്മയോട് പരിഭവം പറഞ്ഞാൽ അന്നാമ്മയ്ക്ക് അത് ഹെഡ് മാസ്റ്ററിനോടൊരു സൗന്ദര്യപ്പണക്കമാവും.
തുടർന്ന് സഹോദരന്മാർക്കും സഹോദരിമാർക്കും സാക്ഷ്യം പറയാനുള്ള സമയമായിരുന്നു. ചിലർ ഹാഗാറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ എന്നുള്ള പാട്ടും, ചിലർ കണ്ണുനീർ എന്ന് മാറും. അപ്പോൾ യുവജനങ്ങൾ ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ റോക്ക് മ്യൂസിക് പോലെയുള്ള പാട്ടുകൾ പാടി സാക്ഷ്യത്തിന് മുന്നോടിയായി ഉള്ള പാട്ട് ആലപിച്ചു. ആദ്യം തോമാച്ചായൻ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ഇളയ മകൻ കഴിഞ്ഞ ആഴ്ച മാവിൽ കയറിയപ്പോൾ നീറ് കടിച്ച് താഴെ വീണ് പരിക്കേറ്റ അവസ്ഥയിലാണ്, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം സാക്ഷ്യത്തിൽ നിന്ന് വിരമിച്ചു. അപ്പോഴത്തേക്കും അപ്പുറത്തെ കസേരയിൽ നിന്ന് ജോർജ് കുട്ടിയപ്പച്ചൻ ഇത് കേട്ടുടനെ എഴുന്നേറ്റ് പ്രബോധനം തുടങ്ങി. അങ്ങനെ സാക്ഷ്യത്തിന് പാസ്റ്റർ അനുവദിച്ച സമയം വിശ്വാസികൾ അതിക്രമിച്ച് എടുത്ത കാരണം വേഗത്തിൽ തന്നെ പാസ്റ്റർ എണ്ണീറ്റ് പാട്ടുപാടി സ്തോത്രയാഗത്തിനും ദശാംശത്തിനുമുള്ള ബോക്സ് സൺഡേ സ്കൂൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിട്ടു. പാട്ടിന് ശേഷം പാസ്റ്റർ അർപ്പിച്ച ദശാംശത്തിനും കേട്ട സാക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന തുടങ്ങി. ആ സമയം ആത്മീയ കാഴ്ചപ്പാട് കുറവുള്ളവരെല്ലാം 12 മണിക്ക് കവലയിലുള്ള ചന്തയിൽ മീനും ഇറച്ചിയും പച്ചക്കറികളും മേടിക്കാനുള്ള സഞ്ചിയെടുത്ത് ബൈബിള് കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാസ്റ്റർ പ്രാർത്ഥന നിർത്തി കണ്ണു തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ജനം ചന്തയിൽ ഷോപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞു. താൻ കർത്താവ് ഏൽപ്പിച്ച ജോലി വിശ്വസ്തതയോടെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു പാസ്റ്റർ ആയ കാരണം ഫൈനൽ മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടി മൈക്രോഫോൺ കയ്യിലെടുത്ത് പറഞ്ഞു, ജനമേ, നമുക്കിന്നുള്ള നിമിഷങ്ങൾ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. പാസ്റ്ററിൻ്റെ പ്രസംഗ വിഷയം ജീവിതശുദ്ധി. അത് കേട്ട് ഉണ്ണൂണിച്ചായൻ തൻ്റെ പഴയ കാല കാര്യങ്ങൾ ഓർത്തുപോയി. കുറേ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ മാർഗം തിരഞ്ഞെടുത്തത്. എന്നാൽ ദൈവം അതിനൊക്കെ പ്രതിഫലം നൽകുകയും ചെയ്തു. മൂത്ത 2 മക്കൾ അമേരിക്കയിലാണ്, ഉദ്ദേശം ബിസിനസ്. ഇളയ മകൻ ടോമി പഠിക്കുന്നത് ബ്രിട്ടീഷ് സ്കൂളിലും. പണ്ട് കുടിലായിരുന്നതിൽ ഇന്ന് കൊട്ടാരത്തിലാണ് പാർപ്പിടം. കീറിയ പാ മാറി കിടന്നാൽ പൊങ്ങിത്തെറിക്കുന്ന ഡൺലപ്പ് സ്പ്രിംഗ് മെത്തയായി. കോല് കുത്തിയ മറപ്പുറയ്ക്ക് പകരം ഇപ്പോൾ ഇറ്റാലിയൻ റെസ്റ്റ് റൂം എന്നൊക്കെയാണ് ഉണ്ണുണിച്ചാൻ്റെ വീട്ടുകാർ പറയുന്നത്. തൊട്ടിയും കയറും മാറി, മോട്ടറും പൈപ്പും ചീറ്റുന്ന വെള്ളവുമായി. അങ്ങനെ ഉണ്ണുണിച്ചാൻ്റെ കുടിൽ ആർപ്പാടം മാറി ഇതിന്ന് ഗ്ലോറി വില്ലയായിട്ട് അറിയപ്പെടുന്നു. കപ്പയും മുളകും മാറി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പാൻകേക്സ് ആൻഡ് മാപ്പിൾ സിറപ്പാണ് കഴിക്കുന്നത്. ഏന്തിയുള്ള നടത്തം മറന്നു, കാരണം മുറ്റത്ത് ബെൻസ് കാറും എത്തി. അങ്ങനെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ആത്മീയം കുടുംബത്തിൽ കുറഞ്ഞു. കൂട്ടായ്മയ്ക്കുള്ള പോക്കും ഇല്ലാതായി. അങ്ങനെ ആ വീട്ടിൽ വിപ്ലവം യാഥാർത്ഥികമായി. ഇതെല്ലാം ആലോചിച്ച് പാസ്റ്ററിൻ്റെ പ്രസംഗം ഏറ്റെടുത്ത് ഉണ്ണുണിച്ചായൻ ഒന്നുകൂടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ തീരുമാനമെടുത്തു. ഇത് അടുത്തിരിക്കുന്ന ജെയിംസ് കുട്ടിയോട് മൂളി പറഞ്ഞു. ജെയിംസ് നിരുത്സാഹത്തോടെ ഉണ്ണുണിച്ചാനോട് പറഞ്ഞു, മുഴുത്ത മാനസാന്തരം 3.25 മാസത്തേക്ക് ആവരുത്. ഇത് വിലക്കെടുക്കാതെ ഉണ്ണുണിച്ചായൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നോണ്ട് പ്രാർത്ഥിച്ചു. വീണ്ടും അദ്ദേഹത്തിനെ സമർപ്പിച്ചു. പാസ്റ്റർ 12:30 ആയപ്പോഴത്തേനും ആത്മശക്തിയോടെ പ്രസംഗം പങ്കുവെക്കുകയായിരുന്നു. ആത്മീയമില്ലാത്ത സെക്രട്ടറി ക്ലോക്കിലേക്ക് ഒന്ന് കണ്ണ് തിരിച്ചു നോക്കി, എന്നിട്ട് ഏറുകണ്ണിട്ട് പാസ്റ്ററിനെ നോക്കി സിഗ്നൽ കാണിച്ചു. അത് കണ്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. ഹല്ലേലൂയ പറയുകയും ജനം എക്സിറ്റ് ഡോറിലേക്ക് ചെരുപ്പെടുക്കാനായിട്ട് മാരത്തൺ തുടങ്ങി. ദൈവത്തിന് ഓരോ ആത്മാവും വിലപ്പെട്ടതാണ്. ഇന്ന് എന്തായാലും ഉണ്ണുണിച്ചായനെ ദൈവാത്മാവ് സ്പർശിച്ചു. എഴുത്തുകാരനായ എൻ്റെ ചോദ്യം എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ശ്രോതാക്കളോടും വായനക്കാരോടുമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തീവണ്ടി ഏത് ദിശയിലാണ് പോകുന്നത്? പാളം തെറ്റിയ തീവണ്ടി ആണെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമുക്കും സമയമായി, അല്ലെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു. മറാനാന്ത, ജീസസ് ഈസ് കമ്മിങ് സൂൺ, ടൈം ഈസ് റണ്ണിങ് ഓഫ്. നമ്മളുടെ ഒരുക്കം എവിടം വരെയായി? താങ്ക് യു സോ മച്ച്. ഗ്രൂപ്പ് സോങ് ഫ്രം ഷാർജ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. പ്ലീസ് ഹലോ. നമ്മളെല്ലാവരും അറിയാവുന്നൊരു പാട്ടാണ് നമ്മളിവിടെ പാടാൻ പോകുന്നത്. ഒരുമിച്ച് ദൈവത്തെ പാടി നമുക്ക് സ്തുതിക്കാം. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.
ഇവിടെ പാടിയതുപോലെ പഴയ നിയമത്തിലെ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പാട്ടിൽ അന്ത്യകാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മൾക്ക് ഈ അഭിഷേക നിറവിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തന്നെ ധ്യാനത്തോടെ പാടാം. അടുത്തതായി കർമ്മേലിൻ്റെ പ്രാർത്ഥനയിൽ